പി ജയരാജന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു എന്നുള്ള ആരോപണം പുറത്തു വന്നതോടുകൂടി പി ജയരാജനെ അനുകൂലിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പേരാണ് നവമാധ്യമങ്ങളിൽ കുറിപ്പുകൾ ഇടുന്നത്, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്. പി ജയരാജനെ പോലെ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരാളെ തള്ളിക്കളയുന്ന നടപടി അംഗീകരിക്കാനാവില്ല എന്ന് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. ഇത്തരം അഭിപ്രായങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് സ്പോർട്സ് കൗൺസിൽ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനം എ ധീരജ് കുമാർ രാജിവെച്ചിരുന്നു. ആ ധീരജ് കുമാറിനെ ഇപ്പോൾ CPIM പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. CPIM ചെട്ടിപ്പീടിക ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് എൻ ധീരജ് കുമാർ. ധീരജ് കുമാറിൻ്റെ നടപടി ഒരു കാരണവശാലും CPIM സംബന്ധിച്ച് അംഗീകരിക്കാനാവില്ല എന്നാണ് പാർട്ടി പറയുന്ന ന്യായം. അതായത് പാർട്ടി പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി കേഡറുടെ ജോലി. അതിന് അപ്പുറത്തേക്ക് കടന്ന് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുന്നത് പാർട്ടിക്കെതിരായിട്ടുള്ള വെല്ലുവിളിയാണ്. എൻ ധീരജ് കുമാർ നടത്തിയിരിക്കുന്നതും അത്തരമൊരു നിലപാടാണ് എന്നുള്ളതാണ് CPIM വിശദീകരണം. അതേസമയം തന്നെ പി ജയരാജനും പാർട്ടി നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. എൻ ധീരജ് കുമാർ കാട്ടിയത് ശരിയല്ല എന്നുള്ള നിലപാടാണ് പി ജയരാജൻ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അഴീക്കോട് സീറ്റ് പി ജയരാജന് നൽകും എന്നായിരുന്നു പൊതുവെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു അഭ്യൂഹം. എന്നാൽ അഴീക്കോട് സീറ്റ് അദ്ദേഹത്തിന് നൽകില്ല എന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നൽകിയിരിക്കുന്ന ലിസ്റ്റിൽ പ്രധാനമായും പറയുന്നുണ്ട്. അതുകൊണ്ട് പി ജയരാജനെ സംബന്ധിച്ച് അഴീക്കോട് എന്ന് പറയുന്നത് ഇനി മത്സരിക്കാൻ പറ്റാത്ത ഒരു മണ്ഡലമായി മാറിയിരിക്കുന്നുവെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പേർ പറയുന്നത്. ഗായികയ്ക്ക് സീറ്റ് കൊടുക്കുന്നു, നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് സീറ്റ് കൊടുക്കുന്നു, പക്ഷേ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച പി ജയരാജനെ തള്ളിക്കളയുന്നു, ഇതെന്ത് ന്യായമാണ് എന്നാണ് പി ജയരാജനെ അനുകൂലിക്കുന്നവർ പറയുന്ന കാര്യം. അതേസമയം തന്നെ PJ Army എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട്, അത് നേരത്തെ ഉള്ളതാണ്, ആ ഗ്രൂപ്പ് ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുന്നു. ഫേസ്ബുക്കിലും അതേപോലെ തന്നെ വാട്സാപ്പ് വഴിയും PJ Army പി ജയരാജന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് പി ജയരാജൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. PJ Army എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തോട് അല്ലെങ്കിൽ അത്തരം ഗ്രൂപ്പുകളോട് തനിക്ക് യാതൊരു തരത്തിലെ ബന്ധവുമില്ല. അങ്ങനെ ഇനിയും അത്തരം പ്രചരിപ്പിച്ചാൽ, തനിക്ക് അനുകൂലമായി ഇത്തരം പോസ്റ്റുകൾ പ്രചരിപ്പിക്കാൻ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പി ജയരാജൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഏതായാലും അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റിന് താഴെയായി വീണ്ടും ആയിരക്കണക്കിന് പേരാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കണം, മത്സരിച്ച് നിയമസഭയിലേക്ക് വരണം. പി ജയരാജനെ പോലെയുള്ള ഒരാൾ മത്സരിച്ചില്ല എങ്കിൽ പിന്നെ ആരെ മത്സരിച്ചിട്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്നവരുണ്ട്. ഏതായാലും പി ജയരാജനെ അനുകൂലിച്ചുകൊണ്ട് രാജിവെച്ച എൻ ധീരജിനെ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്.